കെപിസിസി രാഷ്ട്രീയകാര്യ സമിതിയിൽ കെ സുധാകരന് വിമർശനം. നെഹ്റുവുമായി ബന്ധപ്പെടുത്തിയുള്ള RSS അനുകൂല പരാമർശമാണ് വിമർശിക്കപ്പെട്ടത്. ചാൻസലർ വിഷയത്തിൽ നിയമസഭയിൽ കൈക്കൊണ്ട നിലപാടിൽ വി.ഡി. സതീശനും വിമർശനമുയർന്നു. തരൂർ വിഷയം അനാവശ്യമായി വഷളാക്കിയത് എ ഗ്രൂപ്പ് യോഗത്തിൽ ഉയർത്തി. 5 മാസത്തിന് ശേഷം 3.5 മണിക്കൂറെടുത്ത് KPCC രാഷ്ട്രീയകാര്യ സമിതി യോഗം. ഒന്നിനു പിറകെ ഒന്നായി വിഷയങ്ങൾ, നേതൃത്വത്തിന് വിമർശനങ്ങൾ. KPCC അധ്യക്ഷന് തന്നെ ആദ്യം വിമർശന ശരമേറ്റു. RSS അനുകൂല പരാമർശമാണ് നേതാക്കൾ ഉയർത്തിയത്. ജവഹർലാൽ നെഹ്റുവിനെ ബന്ധപ്പെടുത്തി വിശദീകരിക്കാൻ ശ്രമിച്ചതിനെ MM ഹസൻ വിമർശിച്ചു. സംഘടനാ കോൺഗ്രസ് കാലത്തെ വസ്തുതയാണ് പറഞ്ഞതെന്ന് സുധാകരൻ മറുപടി നൽകി. ചാൻസലർ സ്ഥാനത്ത് നിന്നും ഗവർണറെ നീക്കുന്നതിൽ സർക്കാരിനെ പിന്തുണച്ച നിലപാടിലും ചോദ്യങ്ങൾ ഉയർന്നു. മുഖ്യമന്ത്രിയെയും ഗവർണറെയും ഒരുപോലെ എതിർക്കുന്നുവെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിൽ വീഴ്ച വന്നുവെന്നായിരുന്നു വിമർശനം. ഘടകകക്ഷികളുടെ അഭിപ്രായം കണക്കിലെടുത്ത് പൊതു നിലപാടാണ് നിയമസഭയിലെടുത്തതെന്ന് വി.ഡി. സതീശൻ വിശദീകരിച്ചു. കോൺഗ്രസിലെ മാറുന്ന സമവാക്യങ്ങളിൽ ശശി തരൂരിനൊപ്പമാണ് തങ്ങളെന്ന സന്ദേശമാണ് എ ഗ്രൂപ്പ് നേതാക്കൾ നൽകിയത്. തരൂർ വിവാദം യോഗത്തിൽ ഉയർത്തി. പ്രശ്നം വഷളാകുന്നത് പാർട്ടി ഗുണം ചെയ്യില്ലെന്നും തരൂരിന്റെ ജനസ്വീകാര്യത ഉപയോഗപ്പെടുത്തണമെന്നും അഭിപ്രായമുയർന്നു. ആർക്കും എവിടെയും വിലക്കില്ല. പക്ഷേ അതേസമയത്ത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള പരിപാടികൾക്കാണ് ഭാവിയിൽ രൂപം നൽകുന്നത്. മുഖ്യമന്ത്രിയെ പുസ്തക പ്രകാശ ചടങ്ങിൽ പങ്കെടുപ്പിച്ച PJ കുര്യനോട് നേതൃത്വം അതൃപ്തി പ്രകടിപ്പിച്ചു. എല്ലാ മാസവും രാഷ്ട്രീയകാര്യ സമിതി ചേരണമെന്നും ഒരു വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ പാർട്ടിക്ക് ഗുണം ചെയ്യില്ലെന്നും നേതാക്കൾ യോഗത്തിൽ പറഞ്ഞു. ചികിത്സയിലായതിനാൽ ഉമ്മൻചാണ്ടിയും കേരളത്തിന് പുറത്തായതിനാൽ രമേശ് ചെന്നിത്തലയും എറണാകുളം DCCയിൽ ചേർന്ന യോഗത്തിനെത്തിയില്ല. ഏഷ്യനെറ്റ് ന്യൂസ്, കൊച്ചി.